മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെ ബി ഗണേഷ് കുമാർ എം എൽ എ മുഖ്യമന്ത്രിക്കെഴുതിയ പരാതിയുടെ പകർപ്പ് റിപ്പോർട്ടറിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മൂന്ന് സ്റ്റാഫ് അംഗങ്ങൾക്കെതിരെയും ധനമന്ത്രിയുടെ ഒരു പേഴ്സണൽ സ്റ്റാഫിനെതിരെയുമാണ് ഗണേഷ് കുമാർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. കഴിഞ്ഞ മെയ് 17 നൽകിയ പരാതി താൻ കണ്ടിട്ടില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിയിട്ടാണ് താൻ ഇക്കാര്യം നിയമസഭയിൽ പറഞ്ഞതെന്ന് ഗണേഷ് കുമാർ റിപ്പോർട്ടറോട് പറഞ്ഞു. മുഖ്യമന്ത്രി കണ്ടില്ല എന്ന് പറയുകയും കെ ബി ഗണേഷ് കുമാർ ഇക്കഴിഞ്ഞ മെയ് 17 മുഖ്യമന്ത്രിക്ക് അയക്കുകയും ചെയ്ത കത്തിൻ്റെ പകർപ്പാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് ഈ കത്തിലുള്ളത്. തൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള ചില കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിക്കുന്നു എന്ന് പറഞ്ഞാണ് ഗണേഷ് കുമാറിൻ്റെ പരാതി ആരംഭിക്കുന്നത്. സർക്കാരിൻ്റെ പ്രവർത്തനം ജനങ്ങളിൽ നിന്നകറ്റുന്ന തരത്തിലുള്ള അഴിഞ്ഞാട്ടമാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്നത്. ധനമന്ത്രിയുടെ ഒരു പേഴ്സണൽ സ്റ്റാഫ് അംഗവും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മൂന്ന് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും ചേർന്നാണ് വികസന പ്രവർത്തനങ്ങളുടെ ഫയൽ മുക്കുന്നത്. എംഎൽഎമാരോട് അപമര്യാദയായാണ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ പെരുമാറുന്നത്. മന്ത്രിമാരെക്കാൾ വലിയ പ്രമാണിമാരാണ് ഇവരിൽ പലരും. സെക്രട്ടേറിയറ്റിൽ തന്നെ താമസിച്ചാൽ മാത്രമേ മന്ത്രിമാരെ കാണാൻ കഴിയൂ എന്ന അവസ്ഥയാണ് സംസ്ഥാനത്തെ ജനപ്രതിനിധികൾക്കുള്ളതെന്നും ഗണേഷ് കുമാർ തന്റെ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നിയപ്പോഴാണ് ഇക്കാര്യങ്ങൾ താൻ നിയമസഭയിൽ പറഞ്ഞതെന്നും ഗണേഷ് കുമാർ പറയുന്നു. മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു നിയമസഭാ സമിതി നേതൃത്വം കൊടുക്കുന്ന ഒരു അന്വേഷണത്തിന് മുന്നിൽ എല്ലാ രേഖകളും മൊഴികളും ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. തന്റെ പരാതിയിൽ നടപടി സ്വീകരിക്കുവാൻ മുഖ്യമന്ത്രി തയ്യാറാകാതിരുന്നതാണ് ഗണേഷ് കുമാറിനെ പ്രകോപിപ്പിച്ചത്. ശ്യാമാലഞ്ചേരി, റിപ്പോർട്ടർ, കൊച്ചി.